ഉത്തരകന്നഡയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിന് പിന്നാലെ ഗംഗാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പേടിപ്പിക്കുന്നതാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പ്രദേശത്തെ വാർഡ് മെമ്പറായ കൃഷ്ണയാണ്. ആ ദൃശ്യങ്ങൾ കാണാം ഒരിക്കൽ കൂടി. ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ശ്രീധരനെ ഞങ്ങളുടെ പ്രതിനിധി ഷിജു കണ്ടു. ശ്രീധരനെ പറയാനുള്ളത് കേൾക്കാം. ശിരൂർ മല പൊട്ടിയൊലിച്ച് അപ്പാടെ താഴെ വരുന്ന ഘട്ടത്തിൽ ആ സമയത്ത്, അതായത് രാവിലെ ഏതാണ്ട് 16 രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയുള്ള ഒരു വീഡിയോ ദൃശ്യം അതിന് ഏഷ്യാൻ ന്യൂസ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവിട്ടതാണ്. ആ വീഡിയോ ചിത്രീകരിച്ചത് ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള കൃഷ്ണ എന്നാണ് പരിസരവാസി പറയുന്നത്. അന്നത്തെ ആ ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈ വീഡിയോ അദ്ദേഹം കണ്ടതാണ്. അദ്ദേഹത്തെ എന്താണ് പറയുന്നത്? देखने के ना आने के बाद वो वीडियो करता था, उसका वो वीडियो करता था. ऊपर से जंगल से पानी मिट्टी में धीरे 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 उतरते उतरते आया है. बाद में एक बार पूरा वो करंट का वो खंभा है ना, वो बड़ा वाला तंती करंट वाला, वो एक ही बार उसका साथ साथ भाग्य आया. उधर नीचे गाड़ी खड़ाया था, 3-4 टैंकर लॉरी और ऐसा खड़ाया था उधर. वो एक ही बार साथ साथ में वो मिट्टी का साथ साथ में आ गया. वो लोग भागते भागते बाद में वो पानी चला के आया ना, एक बार ऊंचा हो गया वो पानी, वो मिट्टी गिरने के बाद में ऊंचा हुआ बोल के भागो भागो बोल के वो बोलता है. उसका बात है भागो भागो बोल के, वो ऐसा ही बात करता है. वो ऐसा बात करके बाद में भाग के आया, उसका मोबाइल पानी में गिर गया. ഇതാണ് ശ്രീധരൻ, ഈ പ്രദേശവാസിയാണ്. അന്ന് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണ എന്ന പ്രദേശത്തിന്റെ വാർഡ് മെമ്പർ കൂടിയായ കൃഷ്ണയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. അതിൽ ഗുരു അടക്കമുള്ളവരും കുട്ടികളടക്കം ഈ പ്രദേശത്ത് നിന്ന്, ഈ വീടുകളാണ് അപ്പാടെ തകർന്നു പോയത്. ഈ പ്രദേശത്തുള്ള വീടുകൾ, ഉള്ളുവാര എന്ന സ്ഥലത്തെ വീടുകളാണ് തകർന്നു പോയത്. അങ്ങനെ വീടൊക്കെ തകർത്ത് വെള്ളം കുത്തിയൊലിച്ച് ഗംഗേവാലി പുഴയിൽ നിന്ന് വെള്ളം വരുന്ന ഘട്ടത്തിൽ ആളുകൾ ഓടിപ്പോവുകയും ആ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് ഈ പുറത്തു വന്ന വീഡിയോ. അന്നത്തെ ദിവസത്തെ ആ ഭീകരമായ ഒരു കാഴ്ച കൂടിയായിരുന്നു അത്. ക്യാമറമാൻ അക്ഷയ് കിച്ചുവിനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.